ഹലോ എടാ, ഞാനാടാ. ഏയ് ഹായ്, എവിടാടോ? കുറച്ചായല്ലോ നീ എന്നെ വോയിസ് കേട്ടിട്ട്. എടാ, നിന്റെ ഫിലിം ഞാൻ കണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നീ ഒന്ന് പറഞ്ഞതിനേക്കാളും നന്നായിട്ട് നീ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എടാ, എൻ്റെ മാരേജ് ഫിക്സ് ആയിട്ടോ. ഇവരുന്ന് ഒക്ടോബർ 15 കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. നീ എന്തായാലും വരണം. പിന്നെ വാട്സാപ്പിൽ നിനക്ക് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. നേരിട്ട് വന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് വരാണ്ടിരിക്കരുത്. എടാ, അപ്പൊ ഡേറ്റ് സേവ് ആക്കിക്കോ, ഒക്ടോബർ 15. ഞാൻ നിന്നെ മാത്രമേ അവിടുന്ന് വിളിക്കുന്നുള്ളൂ. അല്ല, എന്നെ മാത്രോ? അപ്പൊ അവനെ വേറെ അവിടുന്ന് ആരാ? അതൊക്കെ കഴിഞ്ഞല്ലേ. എടാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്നാ, കൊറേ സംസാരിക്കാനുണ്ട്. അപ്പൊ ശരി എടാ, ഓക്കെ. മാരേജ് ഡേറ്റ് ഫിക്സ് ആക്കി. ഒക്ടോബർ 15 സേവ് അവർ ഡേറ്റ്. ഇവിടെ സെൻറ്റ് ജോർജ് ചർച്ചിൽ വെച്ചിട്ടാണ്. നീ വേറെ ഒരു പ്രോഗ്രാം വെൽക്കരുത്, നിന്നെ മാത്രമേ ഞാൻ പുറത്തുനിന്ന് വിളിക്കുന്നുള്ളൂ. ടൈം പറഞ്ഞാൽ എൻ്റെ റൂമിലേക്ക് ഇറങ്ങാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ. അലോഷി ആൻഡ് ജ്യോതിക, ഇങ്ങനെ ഒരു എൻഡിങ് ആയിരുന്നില്ല അവരുടെ റിലേഷനിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രം സ്കൂൾ ഡേയ്സ്, എ ഗിറ്റാറിസ്റ്റ്, വർക്കിംഗ് വുമൺ ആൻഡ് സ്ട്രഗ്ലിംഗ് ഡയറക്ടർ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. Those good old days. Hey, penne, un sirpe paarthu malaiyai peyavin megham unai engum thedugirai. Thein vaasam உன் கூந்தல் இடைகளில் எங்கும் அடிக்குது என் நெஞ்சம், அதை ரசிக்க துடிக்கிறதே. அன்பால் சேர்ந்த இன்பம் போல் நாம் வாழுமே, இங்க வாழுமே. இந்த உலகினில் எங்குமே அழகிய நிமிடங்கள் பார்த்தது அது நட்பிலே. என் உலகும் நீ தான் பெண்ணே, என் கனவும் நீ தான் கண்ணே, என்னை தனியா எங்கும் விட்டு போகாதே. நாம் நினைக்காம நீருளாச்சு, அது பார்க்காமல் நீ என்னை விட்டு போனாயே என்பே. என்னை கொல்ல பார்க்குதுவா பெண்ணே, நான் சாகும் முன்னாலே. உயிரே உணவே நீ தான் எந்த சொர்க்கமே சுவாசமே. உன்மடி மேல் நான் சாயும் போது பார்வையில் ஒரு அற்புதம். பெண்ணே, உன் சிரிப்பை பார்த்து மழையாய் பெய்யவின் மேகம் உன்னை எங்கும் தேடுகிறாய். தேன் வாசம் உன் கூந்தல் இடைகளில் எங்கும் அடிக்குது என் நெஞ்சம், அது ரசிக்க துடிக்கிறதே.
ലൈഫ് വളരെ അൺപ്രഡിക്റ്റബിളാണ്. എപ്പോ, എന്ത്, എങ്ങനെ. സോ ഐ ഡിസൈഡ് ടു കണക്ട് ദം. നമുക്ക് ഈ വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കി നിർത്തിയിട്ട് എന്ത് ലൈഫാണ്. റിമെമ്പറിങ് എ ഫേമസ് ലൈഫ് കോട്ട് ഫ്രം മൈ ഫേവറേറ്റ് ഗൗതം മേനോൻ സാർ. നമ്മൾക്ക് രൊമ്പ പിടിച്ചവങ്ങളോട് ഇന്ന് വാഴക്കെ വാഴ മുടിയില്ലെന്ന്. അപ്പടി ഒരു വാഴക്കെ വാഴറതിൽ പ്രയോജനമേ ഇല്ല. ആ വാഴക്കയിലെ എല്ലാമേ നാം നനക്കിറ മാതിരി അമ്മയാതില്ലേ.